നമസ്കാരം. എല്ലാവർക്കും ഹൈഫൈ ജോബ്സിൻ്റെ മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്ന കേരളത്തിലെ സർക്കാർ സ്കൂളുകളിൽ നിലവിലുള്ള അധ്യാപക ഒഴിവുകളെക്കുറിച്ചാണ്. ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് പരിശോധിക്കാം. അതിനു മുമ്പ് ഈ ഒരു ചാനലിൽ നിങ്ങൾ ആദ്യമായാണ് വരുന്നതെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്ത് വയ്ക്കുക. അതോടൊപ്പം തന്നെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെയുള്ള ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് നൽകുക. ഹൈഫൈ ജോബ്സിൻ്റെ ഫേസ്ബുക്ക് പേജ്, ടെലഗ്രാം ചാനൽ എന്നിവയുടെ ലിങ്കുകൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകിയിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ഫോളോ ചെയ്യാം. അപ്പോൾ ഇതാണ് കേരള പി എസ് സി ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട്, അതായത് 2/6/2021 June 2 പുറത്തിറക്കിയ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനാണിത്. ഈ ഒരു പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് 7/7/2021 July 7 അപേക്ഷിക്കേണ്ട അവസാന തീയതി. അപ്പോൾ എന്തെങ്കിലും യോഗ്യരായിട്ടുള്ള സുഹൃത്തുക്കൾ എത്രയും പെട്ടെന്ന് തന്നെ കേരള പി എസ് സി ലോഗിൻ ചെയ്തുകൊണ്ട് അപേക്ഷിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ നമുക്ക് പരിശോധിക്കാം. അപ്പോൾ നമുക്കിവിടെ കാണാം, കാറ്റഗറി നമ്പർ 203/2021 ജനറൽ റിക്രൂട്ട്മെൻ്റ് ആണ്, ഡിസ്ട്രിക്ട് വൈസ് റിക്രൂട്ട്മെൻ്റ് ആണ്. നമുക്കിവിടെ കാണാം, കേരളത്തിലെ 14 ജില്ലകളിലും ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എത്ര ഒഴിവുകളാണെന്ന് നിലവിൽ ഇവിടെ നൽകിയിട്ടില്ല, അതുകൊണ്ട് തന്നെ നിരവധി ഒഴിവുകളുണ്ടാവുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിവിടെ കാണാം, അപ്പോൾ നിങ്ങൾ ഡിസ്ട്രിക്ട് വൈസ് സെക്ഷനിൽ പോയിക്കൊണ്ടാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത്, നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നെയിം ഓഫ് ദ പോസ്റ്റ് നിങ്ങൾക്കിവിടെ കാണാം, ഹൈസ്കൂൾ ടീച്ചർ, സോഷ്യൽ സയൻസ്, മലയാളം മീഡിയം എന്നാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. 29,200 രൂപ മുതൽ 62,400 രൂപ വരെയുള്ള ഒരു സാലറിയാണ് ലഭിക്കുക എന്നാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ബ്രാക്കറ്റിൽ ഇതൊരു പ്രീ റിവൈസ്ഡ് സാലറി ആണെന്നും ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും യോഗ്യരായിട്ടുള്ള സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും അപേക്ഷിക്കണം. ഹൈസ്കൂൾ ടീച്ചർ ഒഴിവുകളാണ്, അപ്പോൾ അതിൻ്റെ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ പരിശോധിക്കാൻ കഴിയും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ കഴിയും, ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ള സുഹൃത്തുക്കൾക്ക് അപേക്ഷിക്കാമെന്നാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. 2/1/1981 1/1/2003 ഇടയിൽ ജനിച്ചവർക്കാണ് അവസരം. SC/ST/OBC കാൻഡിഡേറ്റ്സിന് ഗവൺമെൻറ് നോംസ് അനുസരിച്ചുള്ള ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതായിരിക്കും. ഇനി ഒരു ഹൈസ്കൂൾ ടീച്ചർ, സോഷ്യൽ സയൻസ് ഹൈസ്കൂൾ ടീച്ചർ പോസ്റ്റിലേക്ക് വേണ്ട യോഗ്യത എന്താണെന്ന് നമുക്ക് താഴത്തോട്ട് വന്ന് കാണാൻ കഴിയും. ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എ ഡിഗ്രി ഇൻ ദ കൺസേൺഡ് സബ്ജക്ട് ആൻഡ് BEd ഓർ BT ഇൻ ദ കൺസേൺഡ് സബ്ജക്ട് ബോത്ത് കൺഫേർഡ് ഓർ റെക്കഗ്നൈസ്ഡ് ബൈ ദ യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള. കൺസേൺഡ് സബ്ജക്റ്റ് ലിസ്റ്റ് താഴെ നൽകിയിട്ടുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഈ ഡിഗ്രി ഇൻ കൺസേൺഡ് സബ്ജക്ട്, അപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട, സോഷ്യൽ സയൻസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നേടിയെടുത്ത ഡിഗ്രിയും അതോടൊപ്പം തന്നെ BEd അല്ലെങ്കിൽ BT കഴിഞ്ഞ സുഹൃത്തുക്കൾക്കാണ് അപേക്ഷിക്കാൻ കഴിയുക എന്നുള്ള കാര്യമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. മാത്രമല്ല കേരള എലിജിബിലിറ്റി ടെസ്റ്റ് KTET പാസ്സായിരിക്കണം എന്നുള്ള കാര്യവും ഇവിടെ വ്യക്തമായിട്ടുണ്ട്. ഇനി എക്സംഷൻ ആയിട്ട് ഇവിടെ നൽകിയിട്ടുണ്ട്, അതായത് കാൻഡിഡേറ്റ്സ് ഹു ഹാവ് ക്വാളിഫൈഡ് CTET, നെറ്റ്, സെറ്റ്, MPhil ഓർ PhD ഒക്കെ കഴിഞ്ഞ സുഹൃത്തുക്കളുണ്ടെങ്കിൽ, അതുപോലെ തന്നെ MEd കഴിഞ്ഞ സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊന്നും ഈ പറയുന്ന കാറ്റഗറി എക്സാം ആവശ്യമില്ല, അതുപോലെ തന്നെ TET ആവശ്യമില്ല എന്നുള്ള കാര്യമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ TET എക്സാം ഇത്തരം ആളുകൾക്ക് ആവശ്യമില്ല എന്നുള്ള കാര്യമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇനി നോട്ടായിട്ട് ഇവിടെ നൽകിയിട്ട് നേരത്തെ പറഞ്ഞിരുന്നു, ഇപ്പോൾ ഈ ഒരു പോസ്റ്റിൻ്റെ, അതായത് കൺസേൺഡ് സബ്ജക്ട്സ് ആർ സ്പെസിഫൈഡ് ഇൻ നോട്ട് 2 എന്നിവിടെ നൽകിയിരുന്നു. അപ്പോൾ ആ കൺസേൺഡ് സബ്ജക്റ്റുകൾ ഏതൊക്കെയാണ് നമുക്കിവിടെ നോക്കാം. അതായത് ആദ്യത്തേത് MPhil ഇൻ ദ കൺസേൺഡ് സബ്ജക്ട്. അപ്പോൾ MPhil കഴിഞ്ഞ സുഹൃത്തുക്കൾക്ക് ഈ പറയുന്ന സോഷ്യൽ സയൻസിലൊക്കെ ഈ പറയുന്ന MPhil കഴിഞ്ഞ സുഹൃത്തുക്കൾക്ക് അപേക്ഷിക്കാം എന്നുള്ള കാര്യമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ദി അപ്ലിക്കൻറ്റ് ഷുഡ് ഹാവ് ടേക്കൺ ഹിസ്റ്ററി ഓർ എക്കണോമിക്സ് ഓർ ജിയോഗ്രഫി ഓർ പൊളിറ്റിക്സ് ഓർ കൊമേഴ്സ് ഓർ ഫിലോസഫി ഓർ മ്യൂസിക് ഓർ സോഷ്യോളജി ആസ് മെയിൻ സബ്ജക്ട് ഫോർ ഗ്രാജുവേഷൻ. അപ്പോൾ ഡിഗ്രിക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞ സബ്ജക്റ്റുകൾ ഏതെങ്കിലും എടുത്ത് ഡിഗ്രി കഴിഞ്ഞ സുഹൃത്തുക്കളാണെങ്കിൽ നിങ്ങൾക്കും അപേക്ഷിക്കാം. BCom along with BEd commerce will be considered for the post. അപ്പോൾ BCom BEd കഴിഞ്ഞ സുഹൃത്തുക്കൾ, BEd കൊമേഴ്സും കഴിഞ്ഞ സുഹൃത്തുക്കൾക്കും അപേക്ഷിക്കാമെന്ന് ഇവിടെ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിപ്ലോമ ഇൻ റൂറൽ സർവീസ് അവാർഡഡ് ബൈ ദ നാഷണൽ കൗൺസിൽ ഫോർ റൂറൽ ഹയർ എഡ്യൂക്കേഷൻ വിൽ ആൾസോ ബി ട്രീറ്റഡ് ആസ് ഇക്വാലൻ്റ് ടു ഡിഗ്രി ഫോർ ദ എബവ് പർപ്പസ്. അപ്പോൾ ഡിഗ്രിയും BEd ആവശ്യം, അതുകൊണ്ട് തന്നെ ഈ ഒരു കോഴ്സ് ഡിപ്ലോമ ഇൻ റൂറൽ സർവീസ് അവാർഡഡ് ബൈ ദ നാഷണൽ കൗൺസിൽ ഫോർ റൂറൽ ഹയർ എഡ്യൂക്കേഷനും ഡിഗ്രി ആയിട്ട് കണക്കാക്കുമെന്നുള്ള കാര്യമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അടുത്തത് ദി കാൻഡിഡേറ്റ് ഹു ഹാവ് അക്വയർഡ് BA EED ഇൻറ്റഗ്രേറ്റഡ് കോഴ്സാണിത്, സോഷ്യൽ സ്റ്റഡീസ് ഇംഗ്ലീഷ് ഒക്കെ ചേർന്നുകൊണ്ടുള്ള ആ ഒരു BA EED ഇൻറ്റഗ്രേറ്റഡ് കോഴ്സ്, അത് കണ്ടക്ട് ചെയ്യുന്ന റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ മൈസൂരാണ്. അപ്പോൾ ഇവർ കണ്ടക്ട് ചെയ്യുന്ന ഈ ഒരു കോഴ്സ് കഴിഞ്ഞവർ എലിജിബിൾ ആണ് എന്നുള്ള കാര്യമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ തൊട്ടുതാഴെ മറ്റൊന്ന് നൽകിയിരിക്കുന്നത് പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് ഇൻ കൺസേൺഡ് സബ്ജക്ട് വിത്ത് BEd ഓർ BT. അപ്പോൾ PG കഴിഞ്ഞവർക്കും PGയോടൊപ്പം BEd അല്ലെങ്കിൽ BT പറയുന്ന സബ്ജക്റ്റുമായി റിലേറ്റ് ചെയ്തിട്ട് PG അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ സുഹൃത്തുക്കൾക്കും അപേക്ഷിക്കാം. അവർക്കും BEd ഉണ്ടെങ്കിൽ അപേക്ഷിക്കാം എന്നുള്ള കാര്യമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അടുത്ത ദി ഫോളോയിങ് ക്വാളിഫിക്കേഷൻസ് ആർ ആൾസോ അക്സെപ്റ്റബിൾ ഫോർ അപ്പോയിൻമെൻറ്റ് ടു ദ പോസ്റ്റ് ഓഫ് ഹൈസ്കൂൾ ടീച്ചർ സോഷ്യൽ സയൻസ്. ഇനി പറയാൻ പോകുന്ന ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും ഈ പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാമെന്നാണ് നൽകിയിരിക്കുന്നത്. ആദ്യത്തെ ഇതാണ് BA degree ഇൻ ഇസ്ലാമിക് ഹിസ്റ്ററി ആൻഡ് ഉറുദു ഡബിൾ മെയിൻ ആൻഡ് BEd ഇൻ സോഷ്യൽ സ്റ്റഡീസ്. അപ്പോൾ BA degree ഇൻ ഇസ്ലാമിക് ഹിസ്റ്ററി, ഉറുദു ഡബിൾ മെയിനും എടുത്തതിന് ശേഷം BEd സോഷ്യൽ സയൻസിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം. അല്ലെങ്കിൽ BA degree ഇൻ ഇസ്ലാമിക് ഹിസ്റ്ററി മെയിൻ, ജനറൽ എക്കണോമിക്സ് ആൻഡ് ഇന്ത്യൻ ഹിസ്റ്ററി സബ്സിഡിയറീസ് ആൻഡ് BEd ഇൻ ഹിസ്റ്ററി. അതുമല്ലെങ്കിൽ BA degree ഇൻ ഇസ്ലാമിക് ഹിസ്റ്ററി ആൻഡ് അറബിക് മെയിൻ ആൻഡ് BEd ഇൻ ഹിസ്റ്ററി. അതുപോലെ തന്നെ അടുത്തത് BA degree ഇൻ ഇസ്ലാമിക് ഹിസ്റ്ററി മെയിൻ, ജനറൽ എക്കണോമിക്സ് ആൻഡ് പൊളിറ്റിക്കൽ സയൻസ് സബ്സിഡിയറീസ് ആൻഡ് BEd ഇൻ ഹിസ്റ്ററി.
ഇത് കഴിഞ്ഞവർക്കും അപേക്ഷിക്കാം. അതുമല്ലെങ്കിൽ ബി എ ഇസ്ലാമിക് ഹിസ്റ്ററി ആൻഡ് അറബിക് മെയിൻ, അതോടൊപ്പം തന്നെ ബി എഡ് സോഷ്യൽ സ്റ്റഡീസ് കഴിഞ്ഞ സുഹൃത്തുക്കൾക്കും അപേക്ഷിക്കാം. അതുപോലെ തന്നെ അടുത്തത് ബി എ ഇസ്ലാമിക് ഹിസ്റ്ററി മെയിൻ, ഇന്ത്യൻ ഹിസ്റ്ററി ആൻഡ് പൊളിറ്റിക്കൽ സയൻസ് സബ്സിഡറീസ് ആൻഡ് ബി എഡ് ഹിസ്റ്ററി ഓർ ബി എഡ് സോഷ്യൽ സ്റ്റഡീസ് കഴിഞ്ഞ സുഹൃത്തുക്കൾക്കും അപേക്ഷിക്കാം. അതുമല്ലെങ്കിൽ ബി എ ഇസ്ലാമിക് ഹിസ്റ്ററി മെയിൻ, പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് ജനറൽ എക്കണോമിക്സ് സബ്സിഡറീസ് ആയിട്ട് പഠിച്ച് അതിനുശേഷം ബി എഡ് സോഷ്യൽ സ്റ്റഡീസ് കഴിഞ്ഞവർക്കും അപേക്ഷിക്കാം. അതുമല്ലെങ്കിൽ ബി എ ഇസ്ലാമിക് ഹിസ്റ്ററി മെയിൻ, ഔട്ട്ലൈൻസ് ഓഫ് ഇന്ത്യൻ കൾച്ചർ ആൻഡ് ഫ്രീഡം മൂവ്മെൻറ്റ് ആൻഡ് പൊളിറ്റിക്കൽ സയൻസ് സബ്സിഡറീസ് ആയിട്ട് പഠിച്ചതിന് ശേഷം ബി എഡ് സോഷ്യൽ സ്റ്റഡീസ് കഴിഞ്ഞ സുഹൃത്തുക്കൾക്കും അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും ക്വാളിഫൈഡ് ആയിട്ടുള്ള സുഹൃത്തുക്കൾക്ക് അപേക്ഷിക്കാനുള്ള അവസരമുണ്ട്. ഇനി ദ ഡിസിപ്ലിൻസ് ഇൻ വിച്ച് ഗ്രാജുവേഷൻ ആൻഡ് പോസ്റ്റ് ഗ്രാജുവേഷൻ വെർ ഒബ്ടെയിൻഡ് ഷുഡ് ബി മെൻഷൻഡ് ഇൻ ദ ആപ്ലിക്കേഷൻ. അപ്പോൾ ആ ആപ്ലിക്കേഷനിൽ അത് ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യം, അതായത് നിങ്ങളുടെ ഒരു നിങ്ങളുടെ പ്രൊഫൈലിൽ എന്തായാലും നിങ്ങൾ ഈ ഡീറ്റെയിൽസ് ഒക്കെ ആഡ് ചെയ്യുന്നുണ്ടായിരിക്കും, അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇത്രയും ക്വാളിഫൈഡ് ആയിട്ടുള്ള സുഹൃത്തുക്കൾക്ക് അപേക്ഷിക്കാനുള്ള അവസരമാണുള്ളത്. അപ്പോൾ എന്തായാലും ഈ പറയുന്ന മേഖലകളിലെല്ലാം വിദ്യാഭ്യാസം പൂർത്തിയാക്കി നിരവധി സുഹൃത്തുക്കൾ നിങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഈ ഒരു നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക. കാരണം നിങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റൊരാൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു നോട്ടിഫിക്കേഷൻ കൂടുതൽ ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ എന്തായാലും ഈ ഒരു ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റും അതുപോലെ തന്നെ ബി എഡ് ഈ ഒരു ഇതിൽ പറഞ്ഞ വിഷയങ്ങളിൽ ഡിഗ്രിയോടൊപ്പം ബി എഡ് കഴിഞ്ഞ സുഹൃത്തുക്കൾക്കും അപേക്ഷിക്കാം എന്നുള്ള കാര്യമാണ് നമുക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ ഒന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ എന്തായാലും യോഗ്യതയുള്ള ആളുകൾ തീർച്ചയായിട്ടും അപേക്ഷിക്കും. കാരണം നിരവധി ഒഴിവുകൾ നമുക്ക് പ്രതീക്ഷിക്കും. കേരളത്തിലെ 14 ജില്ലകളിൽ നമുക്ക് ഒഴിവുകളുണ്ടെന്ന് നമുക്ക് അവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. കാറ്റഗറി നമ്പർ 203/2021. അപ്പോൾ കേരള പി എസ് സി തുളസി എന്ന ഈ ഒരു വെബ്സൈറ്റ് ലിങ്ക് ചെയ്യാൻ താഴെ നിൽക്കാം. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ലോഗിൻ ചെയ്ത് ഡിസ്ട്രിക്ട് വൈസ് സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ കാണുവാൻ കഴിയും. അപ്പോൾ ഈ ഒരു കാറ്റഗറി നമ്പറുള്ള നോട്ടിഫിക്കേഷനാണ്. അപ്പോൾ ആകെ ഒരു നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം യോഗ്യതയുള്ള ആളുകൾ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ എന്തായാലും ഈ ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ്റെ ഡയറക്റ്റ് ലിങ്ക് ഞാൻ താഴെ നൽകാം. നിങ്ങൾക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ വിശദമായിട്ട് പരിശോധിച്ച് നോക്കിയതിന് ശേഷം അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും ടീച്ചർ ജോലി ആഗ്രഹിക്കുന്ന ക്വാളിഫൈഡ് ആയിട്ടുള്ള സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും അപേക്ഷിക്കുക. മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.